ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവരും കാത്തിരുന്ന സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ വിജ്ഞാപനം വന്നിട്ടുണ്ട്. അതിൻ്റെ കാറ്റഗറി നമ്പർ 57/2021. പോസ്റ്റിൻ്റെ പേര് അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്നാണ്. അപ്പോൾ കാറ്റഗറി നമ്പർ 57/2021. പോസ്റ്റിൻ്റെ പേര് അസിസ്റ്റന്റ്/ഓഡിറ്റർ എന്നാണ്. നമ്മുടെ പി എസ് സി സൈറ്റിൽ നോട്ടിഫിക്കേഷനൊന്നും ഇതുവരെ ഇതിനെക്കുറിച്ചുള്ള അറിയിപ്പുകളൊന്നും വന്നിട്ടില്ല. അതുപോലെ നമ്മുടെ പ്രൊഫൈലും ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ വരും ദിവസങ്ങളിൽ പ്രൊഫൈൽ വരികയും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുകയും ചെയ്യും. അപ്പോൾ ഈ അസിസ്റ്റന്റ് അല്ലെങ്കിൽ ഓഡിറ്റർ എന്നുള്ള ഈ പോസ്റ്റ് നിയമനം നടത്തുന്ന സ്ഥലങ്ങൾ ഇതൊക്കെയാണ്: ഗവൺമെന്റ് സെക്രട്ടേറിയറ്റ്, കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ, അഡ്വക്കേറ്റ് ജനറൽ ഓഫീസ്, ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വകുപ്പ്, വിജിലൻസ് ട്രൈബ്യൂണൽ, സ്പെഷ്യൽ ജഡ്ജസ് ആൻഡ് എൻക്വയറി കമ്മീഷണർ ഓഫീസ്. അപ്പോൾ ഇവിടങ്ങളൊക്കെയാണ് ഈ പോസ്റ്റിൽ നിന്ന് നിയമനങ്ങൾ നടത്തുന്നത്. ഇനി ഇതിൻ്റെ ശമ്പള സ്കെയിൽ ഒന്ന് നമുക്ക് നോക്കാം. 27,800 മുതൽ 59,400 വരെയാണ് ശമ്പള സ്കെയിൽ കൊടുത്തിരിക്കുന്നത്. പക്ഷേ ഇത് പുതിയതല്ല, പഴയ സ്കെയിലാണ്. അപ്പോൾ പുതിയ സ്കെയിൽ എന്ന് പറയുമ്പോൾ ഏകദേശം ഒരു 39,000 മുതൽ 82,000 വരെയൊക്കെയാണ് പുതിയ സ്കെയില് വരുന്നത്. ഈ ഒഴിവുകളെ കുറിച്ച് പ്രതീക്ഷിത ഒഴിവുകൾ എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ പ്രായം പറയുന്നത് 18 മുതൽ 36 വയസ്സ് വരെയാണ്. അതായത് 2/1/1985 1/1/2003 ഇടയിൽ ജനിച്ചവർ, അത് ജനറൽ കാറ്റഗറിക്കാരാണ്, ഈ രണ്ട് തീയതിയും ഉൾപ്പെടെ. അതുപോലെ പട്ടികജാതി വർഗ അതുപോലെ മറ്റ് പിന്നോക്ക വിഭാഗക്കാർക്ക് നിയമാനുസൃതമായിട്ടുള്ള ഇളവും ഉണ്ടായിരിക്കും. ഇനി യോഗ്യത എന്ന് പറയുന്നത് ഏതെങ്കിലും എന്താണ് വിഷയത്തിലുള്ള ബിരുദം, ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഏതെങ്കിലും വിഷയത്തിലുള്ള ഡിഗ്രിയാണ് ഇതിൻ്റെ യോഗ്യത. ഇനി അപേക്ഷ സ്വീകരിക്കുന്ന അവസാന തീയതി നോട്ട് ചെയ്യണം നമ്മൾ. മെയ് 5 ആണ് മെയ് 5 രാത്രി 12 മണി വരെയാണ് അപേക്ഷ സ്വീകരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിനെ കുറിച്ച് നമുക്ക് പറയാനുള്ളത്. ഇനി വരാൻ പോകുന്ന ഡിഗ്രി പ്രിലിമിനറിക്ക്, ഇപ്പോൾ നമുക്കറിയാം മെയ് 22 ഡിഗ്രി പ്രിലിമിനറി എക്സാം നടക്കുകയാണ്. ആ എക്സാമിൽ ഈ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ എക്സാം ഉണ്ടാവില്ല എന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആ എക്സാം കഴിഞ്ഞ് നമുക്കറിയാം ഒരു 6 മാസമെങ്കിലും കഴിഞ്ഞിട്ടായിരിക്കും സെപ്പറേറ്റ് ആയിട്ടൊരു പ്രിലിംസ് നടത്താം. അപ്പോൾ ആ പ്രിലിംസിൽ എന്തുണ്ടാവും? സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിൻ്റെ എക്സാമും ഉണ്ടാവും. ഇനി ആ പ്രിലിംസിൻ്റെ കൂടെ അപ്പോൾ BDO അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് അതുപോലെ മറ്റ് ഡിഗ്രി യോഗ്യതയുള്ള പോസ്റ്റുകളും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ പഠനം ശക്തമായിട്ട് എന്ത് ചെയ്യുക, മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. കാരണം നമുക്കറിയാം 10ാം ക്ലാസ് യോഗ്യതയുള്ള പോസ്റ്റുകളിൽ LD ക്ലർക്ക് എങ്ങനെയാണോ, അപ്പോൾ അതേപോലെ ഒരു ഇമ്പോർട്ടൻസ് ആണ് ഡിഗ്രി യോഗ്യതയുള്ള ആളുകൾക്ക് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എന്ന് പറയുന്നത്. പ്രമോഷൻ സാധ്യത വളരെ കൂടുതലുള്ള പോസ്റ്റാണ്. അപ്പോൾ എന്തായാലും പഠനം ശക്തമായിട്ട് മുന്നോട്ട് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് ഇതിലെന്തെങ്കിലും പ്രതീക്ഷിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മൾ അതിനായിട്ടുള്ള ശ്രമങ്ങൾ തുടങ്ങണം, പഠനം ശക്തമായിട്ട് മുന്നോട്ട് പോകണം. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.